നമസ്കാരം. ഞാൻ മെൻസി, പാലക്കാട് മെഴ്സി കോളേജിലെ കെമിസ്ട്രി വിഭാഗം അധ്യാപികയാണ്. പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീം എടുത്ത കുട്ടികൾക്ക് പ്ലസ് ടുവിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് മുതലായ പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലാതെ തിരഞ്ഞെടുക്കാവുന്ന ഡിഗ്രി കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ ഉപരിപഠന സാധ്യതകളും കരിയർ ഓപ്ഷൻസിനെ കുറിച്ചുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഡിഗ്രി കോഴ്സുകളെ നമുക്കിങ്ങനെ തരംതിരിക്കാം. ബി എസ് സി കോഴ്സ്, ബാച്ചിലർ ഓഫ് സയൻസ് എന്ന് പറയുന്ന നോർമലായിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാം, 3 വർഷത്തെ പ്രോഗ്രാമാണ്. പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും അഫിലിയേറ്റഡ് കോളേജുകളിൽ ഈ പ്രോഗ്രാം ലഭ്യമാണ്. രണ്ടാമത്തെ ബി എസ് സി ഓണേഴ്സ്, 4 വർഷത്തെ കോഴ്സാണ്, ഡിഗ്രി കോഴ്സാണ്. എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അതായത് IIT, ISC പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ടോപ്പ് യൂണിവേഴ്സിറ്റീസിലും ബി എസ് സി ഓണേഴ്സ് പ്രോഗ്രാം ഉണ്ട്. അടുത്തത് ഇൻ്റഗ്രേറ്റഡ് എം എസ് സി, അല്ലെങ്കിൽ BS MS ഡുവൽ ഡിഗ്രി പ്രോഗ്രാം. ഇത് BSc MSc കൂടി ഒരുമിച്ച് 5 വർഷത്തെ കോഴ്സാണ്. ഐസർ, IASC പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലും ഈ ഒരു കോഴ്സുണ്ട്. അടുത്തത് BSc EDD, BSc BEDഉം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ BSc കഴിഞ്ഞ് പിന്നീട് BEDന് പോയി ചേരുന്നു. അപ്പോൾ ഇതിന് പകരം ഡിഗ്രിയും BEDഉം 4 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുന്ന കോഴ്സാണ് BSc EDD എന്ന് പറയുന്നത്. NCERTയുടെ ടീച്ചർ ട്രെയിനിങ് സെൻറ്റേഴ്സിലെല്ലാം ഈ കോഴ്സ് ഉണ്ട്. അവസാനത്തെ BVOC, ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, 3-ഇയർ ഡിഗ്രി കോഴ്സാണ്. അഫിലിയേറ്റഡ് കോളേജുകൾ ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് BVOC എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണലുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്ന കോഴ്സുകളാണ് BVOC കോഴ്സ് എന്ന് പറയുന്നത്. ഒരു BSc പ്രോഗ്രാം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി അങ്ങനെയുള്ള കുറച്ച് കോഴ്സുകളാണ്. ഇതെല്ലാം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള BSc പ്രോഗ്രാംസാണ്. അതായത് പണ്ട് കാലം മുതൽക്കേ നമ്മുടെ കോളേജുകളിലൊക്കെ ഉള്ള കോഴ്സുകളാണ് BSc ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള കോഴ്സുകൾ. ഇതുകൂടാതെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കോളേജുകളിലെല്ലാം ഉള്ള ന്യൂ ജനറേഷൻ കോഴ്സുകളും ഉണ്ട്. BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, റീസെൻ്റായിട്ട് വന്ന ഡേറ്റാ സയൻസ്, ഫോറൻസിക് സയൻസ്, അതുപോലെ ഇലക്ട്രോണിക്സ്, ഇങ്ങനെയുള്ള കുറച്ച് ന്യൂ ജനറേഷൻ കോഴ്സുകളും ഉണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള BSc കോഴ്സുകളും കുറച്ച് ന്യൂ ജനറേഷൻ കോഴ്സുകളെക്കുറിച്ചും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. BSc ഡിഗ്രി പ്രോഗ്രാമുകളിൽ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. ഇന്ത്യയിലുള്ള മിക്കവാറും അഫിലിയേറ്റഡ് കോളേജുകളിലെല്ലാം തന്നെ BSc ഫിസിക്സ് പ്രോഗ്രാം ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ, അതായത് IIT, ISER പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കണമെങ്കിൽ അവർ നടത്തുന്ന എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യണം. JEE അഡ്വാൻസ്ഡ്, JEE മെയിൻ, KVPY കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന, കുസാറ്റിൻ്റെ കാറ്റ് എക്സാം, അതുപോലെ ഐസറിലേക്കുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് എക്സാം. ഈ എക്സാംസ് എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്താലാണ് നമുക്ക് അത്തരം സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടുക. നോർമലി അഫിലിയേറ്റഡ് കോളേജുകളുള്ളത് 3-ഇയർ BSc ഫിസിക്സ് ഡിഗ്രി പ്രോഗ്രാമാണ്. ഇങ്ങനെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ യൂഷ്വലി 4 ഇയേഴ്സിൻ്റെ BSc ഓണേഴ്സോ അല്ലെങ്കിൽ 5 ഇയേഴ്സിൻ്റെ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസോ ആയിരിക്കും സാധാരണ രീതിയിലുണ്ടാകും. ഇനി BSc ഫിസിക്സ് കഴിഞ്ഞ ഒരാൾക്ക് തുടർന്ന് പഠിക്കണമെങ്കിൽ, ഒന്നെങ്കിൽ MSc ഫിസിക്സ് ചെയ്യാം, അല്ലെങ്കിൽ MCA, MBA പോലെയുള്ള PG പ്രോഗ്രാംസും ചെയ്യാം. ഇനിയും തുടർന്ന് പഠിക്കണമെങ്കിൽ MSc ഫിസിക്സ് കഴിഞ്ഞ് റിസർച്ചിലൊക്കെ താല്പര്യമുള്ളവർക്ക് PhD പ്രോഗ്രാംസ് ചെയ്യാം, റിസർച്ച് പ്രോഗ്രാംസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ, ടീച്ചിങ് ഫീൽഡാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ BSc ഫിസിക്സ് കഴിഞ്ഞാൽ BEDഡ് ചെയ്യാം. BEDഉം ടെറ്റും ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് സ്കൂൾസിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. ഇനി MSc കഴിഞ്ഞിട്ടാണ് BEDഡ് ചെയ്യുന്നതെങ്കിൽ BEDഉം സെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ടീച്ചറാവാം. MSc കഴിഞ്ഞ് ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് എക്സാം പാസ്സാവുകയാണെങ്കിൽ കോളേജിൽ നിങ്ങൾക്ക് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാം. ഇനി PhD കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസിലും അല്ലെങ്കിൽ IITസിലൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ടീച്ചിങ് ഫീൽഡ് അല്ലാതെ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
റിസർച്ചിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് പി എച്ച് ഡിയും അതിനുശേഷം പോസ്റ്റ് ഡോക്കും എല്ലാം ചെയ്യാം. റിസർച്ചറായിട്ട് അല്ലെങ്കിൽ സയന്റിസ്റ്റായിട്ടൊക്കെ സെൻട്രൽ ലബോറട്ടറീസിലും R&D ഓർഗനൈസേഷൻസിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സയന്റിഫിക് അസിസ്റ്റന്റ്, ഡേറ്റ അനലിസ്റ്റ്, പ്രോഗ്രാമർ, മീറ്റിയറോളജിസ്റ്റ്, മെഡിക്കൽ ഫിസിസിസ്റ്റ് തുടങ്ങിയ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് BSc ഓർ MSc ഫിസിക്സ് കഴിഞ്ഞ ഒരാൾക്ക് ഉള്ളത്. MSc യിൽ തന്നെ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. റേഡിയേഷൻ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, അങ്ങനെ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മെഡിക്കൽ ഫിസിസിസ്റ്റ് അങ്ങനെ കാറ്റഗറിയിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അതായത് ISRO, BARC മുതലായ സ്ഥാപനങ്ങൾ, അതുപോലെ ഫിസിക്സ് ബേസ്ഡ് ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. BSc ഓർ MSc ഫിസിക്സ് ഓഫർ ചെയ്യുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് IIT, IAC ബാംഗ്ലൂർ, IIT മദ്രാസ്, TAFR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, നൈസർ ഭുവനേശ്വർ, അതുപോലെ പല യൂണിവേഴ്സിറ്റികൾക്കും കീഴിലുള്ള ടോപ്പ് കോളേജസിലെല്ലാം BSc ആൻഡ് MSc ഫിസിക്സ് പ്രോഗ്രാം ഉണ്ട്. അടുത്തത് കെമിസ്ട്രി. വളരെ വൈഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് BSc ഓർ MSc കെമിസ്ട്രി കഴിഞ്ഞ ഒരാള് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. BSc പ്രോഗ്രാമിൽ തന്നെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ പ്യുവർ കെമിസ്ട്രിയുടെ BSc പ്രോഗ്രാം ഉണ്ട്. BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, BSc പോളിമർ കെമിസ്ട്രി മുതലായ ബ്രാഞ്ചസും ഇതിലുണ്ട്. നേരത്തെ ഫിസിക്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കണമെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതണം. അതല്ലാതെ നോർമൽ ആയിട്ടുള്ള ഡിഗ്രി, 3 ഇയർ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ അഫിലിയേറ്റഡ് കോളേജുകളിൽ ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ പറഞ്ഞ അതേപോലെ തന്നെ, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് MSc, PhD ആ ഒരു ലെവലിലേക്ക് പോവാം. ടീച്ചിങ് ഫീൽഡാണ് താല്പര്യമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ BEd, നെറ്റോ, സെറ്റോ, PhD അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോവാം. റിസർച്ച് ഫീൽഡാണെങ്കിൽ PhDയോ പോസ്റ്റ് ഡോക്കോ ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക്, സയന്റിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാം. ഇനി അതല്ലാതെ കെമിസ്ട്രി കഴിഞ്ഞ ഒരാൾക്ക്, BSc കെമിസ്ട്രി കഴിഞ്ഞ ഒരാൾക്ക് സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഫോറൻസിക് സയന്റിസ്റ്റ് ആയിട്ട്, ടെക്സ്റ്റൈൽ കെമിസ്റ്റ്, ടോക്സിക്കോളജിസ്റ്റ്, ഫാർമക്കോളജിസ്റ്റ്, കെം ഇൻഫോർമാറ്റിക്സ്, ഡേറ്റ സയന്റിസ്റ്റ് ഒക്കെ ആയിട്ടും കെമിസ്ട്രി കഴിഞ്ഞ ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റ് സബ്ജക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കെമിസ്ട്രി മേജർ ആയിട്ടെടുത്ത ഒരാൾക്ക് കിട്ടുന്നത്. BSc, MSc, PhD കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഐസറിൽ BS, MS ഡുവൽ ഡിഗ്രി പ്രോഗ്രാം ആണ്, അതായത് ഇന്റഗ്രേറ്റഡ് MSc, അതുപോലെ ഡിഫറെന്റ് IITs. ബാംഗ്ലൂരിലുള്ള JNCASR MSc കെമിസ്ട്രി ഓഫർ ചെയ്യുന്നുണ്ട്. TAFR, KUSAT, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലെ MSc ബയോ കെമിസ്ട്രി ആണ്, കെമിസ്ട്രിയുടെ തന്നെ ഒരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ്. അതുപോലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള ടോപ്പ് കോളേജസ്. നെക്സ്റ്റ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിന് കൂടെ തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സും പറയുന്നത്. BSc മാത്തമാറ്റിക്സ് ആൻഡ് BSc സ്റ്റാറ്റിസ്റ്റിക്സ്. ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് BSc, MSc, PhD അങ്ങനെ പോവും. ഇനി അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ MBA, MCA ആ ഒരു ലെവലിലേക്കും പോവാം. ടീച്ചിങ് റിസർച്ച് ഫീൽഡ് അല്ലാതെ സ്റ്റാറ്റിസ്റ്റീഷ്യൻ, ഡേറ്റ അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, ഓപ്പറേഷൻസ് റിസർച്ച് അനലിസ്റ്റ്, ജിയോഫിസിക്കൽ മാത്തമാറ്റീഷ്യൻ, മെറ്റീരിയോളജിസ്റ്റ്, ഓഷ്യനോഗ്രഫർ, ഈ ഫീൽഡുകളിലെല്ലാം തന്നെ BSc മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ഒരാൾക്ക് ജോലി സാധ്യത ഉണ്ട്. ഇത് കുറച്ച് പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹരീഷ് ചന്ദ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അലഹബാദ്. സ്റ്റാറ്റിസ്റ്റിക്സിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. കൊൽക്കത്ത, ന്യൂഡൽഹി, ബാംഗ്ലൂർ ഇവിടെയെല്ലാം ഇതിന്റെ സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, TAFR മുംബൈ, ഇങ്ങനെയുള്ള ഇതെല്ലാം വളരെ ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഫോർ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അടുത്തത് ബയോളജി. ബയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരെ ബോട്ടണിയും സുവോളജിയാണ് അല്ലെ. ഇപ്പൊ പ്രകൃതിയെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ബയോളജി. അപ്പൊ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള ഡിഗ്രി കോഴ്സാണ് BSc ബോട്ടണിയും BSc സുവോളജി. ഇതുകൂടാതെ ഇതിന്റെ ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന കുറച്ച് പുതിയ കോഴ്സുകളാണ് BSc ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി, BSc ഫോറൻസിക് സയൻസ്. ഇതെല്ലാം ഈ ഒരു ലൈഫ് സയൻസിൽ BSc കഴിഞ്ഞവർക്ക് ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബോട്ടണി കഴിഞ്ഞ ഒരാൾക്ക് പ്ലാന്റ് ബയോകെമിസ്റ്റ് ആവാം, എൻവയോൺമെന്റൽ സയന്റിസ്റ്റ്, ഹെർബേറിയം കീപ്പർ, പ്ലാന്റ് പത്തോളജിസ്റ്റ്, ടിഷ്യൂ കൾച്ചറിസ്റ്റ്, ബയോടെക്നോളജിസ്റ്റ് ഒക്കെ ആവാം. അതുപോലെ ഫോറൻസിക് സയന്റിസ്റ്റ് ആയിട്ടും ബോട്ടണി, സുവോളജി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് പറ്റും. ഇനി സുവോളജി കഴിഞ്ഞവർക്ക്
മെയിൻ ആയിട്ടും അനിമൽ ബ്രീഡേഴ്സ്, അനിമൽ ട്രെയിനേഴ്സ്, അതുപോലെ ലാബ് ടെക്നീഷ്യൻ, സൂ കീപ്പർ, അനിമൽ റീഹാബിലിറ്റേറ്റേഴ്സ്, അതുപോലെ ഫിഷറീസ് മാനേജ്മെന്റ് ഒക്കെ ഈ ഒരു ഫീൽഡിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. IASC, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ നാഷണൽ സെന്റർ ഫോർ പ്ലാന്റ് ജീനോം റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ബയോളജി കൊൽക്കത്ത, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ, പീച്ച് കേരളത്തിലെ പീച്ചിയിലുള്ള KFRI കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂൺ, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇതൊക്കെ ബോട്ടണി, സുവോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ഇതിലൊക്കെ BSc ഓർ MSc റിസർച്ച് ലെവൽ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അതുപോലെ അവർക്ക് എഴുതാവുന്ന ഏറ്റവും നല്ലൊരു ടോപ്പ് ലെവൽ കോമ്പറ്റിറ്റീവ് എക്സാമാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, UPSC നടത്തുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാം. നെക്സ്റ്റ് ഇസ് ജിയോളജി, BSc ഇൻ ജിയോളജി. എർത്തിനെ കുറിച്ചും മിനറൽ സയൻസ്, ഹൈഡ്രോജിയോളജി, അതുപോലെ ഫോസിൽസിനെ കുറിച്ച്, പാലിയന്റോളജി, ഫോസിൽസിനെ കുറിച്ചുള്ള സ്റ്റഡി, റിമോട്ട് സെൻസിങ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ജിയോളജി എന്ന് പറയുന്നത്. BSc ആൻഡ് MSc പ്രോഗ്രാംസ് ആണ് കോളേജുകൾ ഓഫർ ചെയ്യുന്നത്. ഹയർ ലെവലിലേക്ക്, റിസർച്ച് ലെവലിലേക്ക് പോകുമ്പോൾ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാം. ഇനി കരിയർ ഓപ്ഷൻസ് പറയുന്നത് ടീച്ചിങ്, ജിയോളജിസ്റ്റ്, സീസ്മോളജിസ്റ്റ്, പെട്രോളജിസ്റ്റ്, അതുപോലെ അസിസ്റ്റന്റ് സോയിൽ സയന്റിസ്റ്റ്, മൈൻ സൂപ്പർവൈസർ, ഹൈഡ്രോജിയോളജിസ്റ്റ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. BSc, MSc അതുപോലെ റിസർച്ച് ലെവൽ ജിയോളജി കോഴ്സ് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. IIT ഖരഗ്പൂർ ജിയോഫിസിക്സും അപ്ലൈഡ് ജിയോളജി എക്സ്പ്ലോറേഷൻ ജിയോഫിസിക്സ് ഒക്കെ കൊടുക്കുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, MG യൂണിവേഴ്സിറ്റി കോട്ടയം, അതുപോലെ കാലിക്കറ്റ്, കണ്ണൂർ, കേരള യൂണിവേഴ്സിറ്റികളിലെല്ലാം ഈ കോഴ്സ് ഉണ്ട്. അടുത്തത് BSc കമ്പ്യൂട്ടർ സയൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന BSc ഇൻഫർമേഷൻ ടെക്നോളജി, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ BCA, അതുപോലെ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് ഇൻഫോർമാറ്റിക്സ്. കമ്പ്യൂട്ടറുകളെ കുറിച്ചും സോഫ്റ്റ്വെയറുകളെ കുറിച്ചും അതിന്റെ അപ്ലിക്കേഷൻ ടൂൾസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് എല്ലാം. അപ്പൊ അതിന്റെ അതൊരു പുതിയ കാലത്തെ കോഴ്സാണ്, ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഇതിന്റെ ഹയർ സ്റ്റഡീസിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc IT ഒക്കെ കഴിഞ്ഞവർക്ക് MCA ചെയ്യാം, അല്ലെങ്കിൽ അതിൽ MSc ചെയ്യാം, MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാം. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും BSc ആൻഡ് MSc കമ്പ്യൂട്ടർ സയൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, കേരളത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അത് MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി, മെഷീൻ ഇന്റലിജൻസ്, ഡേറ്റ അനലറ്റിക്സ്, ജിയോ സ്പേഷ്യൽ അനലറ്റിക്സ്, ഇതിലെല്ലാം തന്നെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ വൈഡാണ്. ഒട്ടുമിക്ക IT ഫേമുകളിലും, MNCs, ബാങ്കിംഗ് സെക്ടർ, അതിലെല്ലാം തന്നെ നമുക്ക് BSc കമ്പ്യൂട്ടർ സയൻസ്, നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഒരു IT ഗ്രാജുവേറ്റിന് വളരെ അത്യാവശ്യമാണ്. അപ്ലിക്കേഷൻ അനലിസ്റ്റ് ആയിട്ട്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, ഗെയിം ഡെവലപ്പർ, അതുപോലെ IT കൺസൾട്ടന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, വെബ് ഡിസൈനർ, ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കമ്പ്യൂട്ടർ സയൻസ് ഓർ IT കഴിഞ്ഞ ഒരു ഗ്രാജുവേറ്റിന് കാത്തിരിക്കുന്നു. അടുത്തതായി പരിചയപ്പെടുത്താനുള്ളത് ഒരു ന്യൂ ജനറേഷൻ കോഴ്സാണ് BSc ഇൻ ഡേറ്റ സയൻസ്. ഡേറ്റ വിഷ്വലൈസേഷൻ, ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് BSc ഇൻ ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. IIT മദ്രാസ് പ്രോഗ്രാമിംഗ് ആൻഡ് ഡേറ്റ സയൻസിൽ BSc പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ മോഡിലാണ് ഓഫർ ചെയ്യുന്നത്. അതിന്റെ അപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. അതുകൂടാതെ BVOC പ്രോഗ്രാമായിട്ട്, 3-ഇയർ BVOC പ്രോഗ്രാമായിട്ട് കേരളത്തിലുള്ള പല കോളേജുകളിലും ഡേറ്റ സയൻസ് കോഴ്സുണ്ട്. ഡേറ്റ സയൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളുടെ കരിയർ ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റീഷ്യനായിട്ടും, ഡേറ്റ അനലിസ്റ്റ് ആയിട്ടും, ഡേറ്റ സയന്റിസ്റ്റ്, അതുപോലെ ബിസിനസ് ഇന്റലിജൻസ് ഡെവലപ്പർ, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, ഈ ഫീൽഡിലൊക്കെ ഡേറ്റ സയൻസ് കഴിഞ്ഞ ഒരാൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡേറ്റ സയൻസ് കോഴ്സ് ഓഫർ ചെയ്യുന്ന കുറച്ച് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന BSc ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ചാണ് നമ്മളിന്ന് കണ്ടത്.
ഈയൊരറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ അവസരം തന്ന പാലക്കാട് രൂപത കെ ശിവയും ഭാരവാഹികൾക്കും ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഗിസല ജോർജിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കുവാനും ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.